പറഞ്ഞു വരുന്നത് ഈ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചര്യയുണ്ട് കേട്ടോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. ഓരോ മഹല്ല് ജമാഅത്തിൽ നിന്നും ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. അത് എന്താണെന്ന് അറിയുമോ? ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൽ ഇദാ മാതാ ഫത്തബി ജനാസതഹു. ഒരു നാട്ടിൽ ഒരു മുസ്ലിമായ ആണോ പെണ്ണോ മരിച്ചാൽ ആ മയ്യത്തിനോട് കാണിക്കേണ്ടൊന്നൊരു അതവുണ്ട് മക്കളെ. ചെറുപ്പക്കാരെ ശരിക്കൊന്ന് പഠിക്കണം. ഒരു നാട്ടിൽ ഒരാണ് മരിക്കട്ടെ പെണ്ണ് മരിക്കട്ടെ, അത് നിന്റെ കുടുംബക്കാരനല്ല, നിന്റെ അയൽവാസിയല്ല, നിന്റെ ബിസിനസ് പാർട്ട്ണർ പാർട്ടിൽ കൂട്ടത്തിൽ പെട്ടവരല്ല, നിന്റെ ബന്ധുക്കളല്ല, നിന്റെ ആരുമല്ല. അതേ സമയത്തോ നിന്റെ നാട്ടിൽ നിന്ന് മരിച്ചൊരു പെണ്ണാണ്, നിന്റെ നാട്ടിൽ നിന്ന് മരിച്ചൊരു ആണാണ്, ആ മയ്യത്തിനോട് കാണിക്കേണ്ടുന്ന മര്യാദ എന്താണ്? മരിച്ച വീട് സന്ദർശിച്ച് പോകലല്ല. നാളെ നടന്നു വരുന്ന ദുരാചാരമുണ്ട്, ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോ അതാ കൂട്ടം കൂട്ടമായി പോയിട്ട് മയ്യത്തിന്റെ മുഖം കണ്ട് തിരിച്ചു വരികയാണ്. ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ, മയ്യത്തിന്റെ മുഖം കാണൽ സുന്നത്തില്ല. മയ്യത്തിന്റെ മുഖം കണ്ടത് കൊണ്ട് കൂലി കിട്ടുകയില്ല. മരിച്ചു കിടക്കുന്നയാള് ഒരു വലിയാണ്, ഒരു ആലിമാണ്, വിലായത്ത് കൊണ്ട് അറിയപ്പെട്ട മഹാനാണ്, ഒരു സയ്യിദാണ്. അങ്ങനെയുള്ളവരെ മയ്യത്തിന്റെ മുഖമേ നോക്കേണ്ടതുള്ളൂ, അല്ലാതെ തിക്കും തിരക്കും ഉണ്ടാക്കി അങ്ങനെ നോക്കേണ്ടതില്ല. എന്നിട്ട് മയ്യത്തിന്റെ മുഖം കണ്ട് ആളുകൾ തിരിച്ചു പോവുകയാ? പറയട്ടെ, അങ്ങനെയല്ല കേട്ടോ വേണ്ടത്. ഒരു കാലത്ത് നമ്മുടെ ഉപ്പാപ്പമാരെ കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നൊരാള് മരിച്ചാൽ അന്ന് പിന്നെ കട തുറക്കൂല, അന്നാരും ജോലിക്ക് പോകൂല. ആ മയ്യത്ത് മറവ് ചെയ്യുന്നത് വരെ ഒരാളും കട തുറക്കൂല. ആ മരിച്ചു കിടക്കുന്നവര് ഇയാളെ കുടുംബക്കാരനായതുകൊണ്ടല്ല, ഇയാളെ അയൽവാസിയായതുകൊണ്ടല്ല, നാട്ടിലെ മുസ്ലിമായ മനുഷ്യനോടുള്ള അതവ്, അയാൾ മരിച്ചാൽ അയാളോടുള്ള അതവ്. ഫത്തബി ജനാസതഹു, മരിച്ചാൽ മയ്യത്തിന്റെ മുഖം കണ്ടു പോകലല്ല. ജനാസ പള്ളിയിലേക്ക് എടുക്കുമ്പോൾ നീ അതിന്റെ കൂടെ പോകണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, കുടുംബക്കാരനല്ലേ ആരും പോകൂല, അയൽവാസിയല്ലേ ആരും പോകൂല, ഏതെങ്കിലും നിനക്കുള്ള ബന്ധമില്ലേ ഒരാളും പോകൂല. അതുകൊണ്ട് തന്നെ ജനാസ നിസ്കാരങ്ങളിൽ ആളുകൾ കുറഞ്ഞു വരുന്നു. ഇവിടുത്തെ അവസ്ഥ എനിക്ക് അറിഞ്ഞൂടാ. കുറ്റപ്പെടുത്തുന്നത് പണത്തിന്റെ സ്കെയില് കൊണ്ടാണ്. പണക്കാരനാണോ എന്നാ പോകും? പണ്ട് അധികാരിയുടെ അമ്മ മരിച്ചു. അധികാരിയുടെ അമ്മ മരിച്ചപ്പോ ഭയങ്കര തിക്കും തെറുക്കും മരിച്ചപ്പോരക്ക് സ്ഥലമില്ല. അപ്പൊ അധികാരി മനസ്സിലാക്കി, ഇപ്പൊ ഞാൻ മരിച്ചപ്പോ ഇതിപ്പോ എന്റെ അമ്മ മരിച്ചപ്പോഴപ്പ ഈ തിരക്ക്, ഇനിയിപ്പോ ഞാനാണ് മനസ്സിലെങ്കിൽ ഇവിടെ എവിടെ സ്ഥലം ഉണ്ടാവില്ല, പാർക്കിംഗ് സൗകര്യം കിട്ടൂല. അങ്ങനെ കൊറേ കഴിഞ്ഞപ്പോ അധികാരി മരിച്ചു. ആരും ഒന്നില്ല. എന്താ കാരണം? അധികാരി ജീവിച്ചിരിക്കുമ്പോഴ അധികാരിയുടെ അമ്മ മരിച്ചത്. അപ്പൊ ആരൊക്കെ വന്ന് ആരൊക്കെ പോയി എന്ന് അധികാരി കാണൂ, പിന്നെ ഗുണം കിട്ടും. ഇപ്പൊ അധികാരി കണ്ണടച്ചു, ഇനി കാണാൻ പോയി, പോയില്ല ആര് കാണാൻ? പണത്തിന്റെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
നാട്ടിലൊരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ നീ കാണിക്കേണ്ടുന്ന അദബ് ഫഖത് ബി ജനാസതുഹു നീ ജനാസയുടെ കൂടെ പോകണമെന്ന് മുഹമ്മദ് റസൂലുള്ളാ അങ്ങനെ ജനാസയുടെ കൂടെ പോയാൽ സുബ്ഹാനല്ലാഹ് ജനാസയുടെ കൂടെ പോയാൽ ഒരു ഖിറാത്ത് പ്രതിഫലമുണ്ടെന്ന് തഹാ റസൂലുള്ളാഹി ജനാസ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും കുറെ ആളുകൾ പിരിഞ്ഞു പോകുന്നു ഏതാനും കുറഞ്ഞ ആളുകൾ മറവ് ചെയ്യാനും കാത്തിരിക്കുന്നു പറയട്ടെ ആ മയ്യത്ത് മറവ് ചെയ്യുന്ന ഇടത്തിനി ഒരുമിച്ച് കൂടിയാൽ നിസ്കരിക്കാനും ഉണ്ടായി മയ്യത്ത് മറവ് ചെയ്യുന്ന ഇടത്തും ഉണ്ടായാൽ രണ്ട് ഖിറാത്ത് പ്രതിഫലമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അറബി ഭാഷയുടെ കുലപതികളായ സ്വഹാബത്തിന് എന്ന് പറഞ്ഞ അറബി പ്രയോഗം മനസ്സിലായില്ല ആയിഷ ബീവി ചോദിക്കുന്നു യാ റസൂലല്ലാഹ് ഓ നബിയേ എന്താണ് ഖിറാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹദ് ഒരു ഉഹദ് പർവ്വതത്തിനോളമുള്ള കൂലിയാണ് രണ്ട് ഖിറാത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ഉഹദ് പർവ്വതത്തോളമുള്ള കൂലിയാണ് സ്വർഗത്തിലെ പർവ്വതം അത് ഉഹദ് പർവ്വതമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിലെ നായ അത് അൽകഫിന്റെ നായയാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വർഗത്തിലെ ഒട്ടകം അത് സ്വാലിഹ് നബിയുടെ ഒട്ടകമാണെന്ന് മുഹമ്മദ് മുസ്തഫ അത്രയും വലിയ അതാ കൂലിയാണ് നീ ജനാസയുടെ കൂടെ പോയാൽ നിസ്കാരം കഴിഞ്ഞ് മറവ് ചെയ്യുന്നിടത്ത് നിന്നാൽ രണ്ട് ഉഹദ് പർവ്വതം കണക്കെയുള്ള പ്രതിഫലം നിന്റെ പട്ടികയിൽ അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് നമ്മുടെ പൂർവീകരായ ആളുകള് ഹദീസിന്റെ കിതാബ് ഓതിയിട്ടല്ല അവര് കിതാബിൽ പഠിച്ചിട്ടല്ല അവർക്കൊരു കാര്യം അറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചൊരു മയ്യത്താണ് ഇന്നത്തെ ദിവസം ഈ മയ്യത്തിന്റെ ജനാസയുടെ കൂടെ പോയി മയ്യത്ത് മറവ് ചെയ്യുന്നിടത്ത് നിന്നാൽ കിട്ടുന്നതിനേക്കാൾ ബഹുമാനമുള്ള ഒരു സംഗതിയും ഇന്ന് ചെയ്യാനില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാണ് ഓ മുഅ്മിനീങ്ങളെ അതുകൊണ്ട് ഈ അദബ് പാലിക്കണമെന്നോ ഒന്നുകൂടെ പറയട്ടെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് മയ്യത്തുമായി ബന്ധപ്പെട്ട തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയട്ടെ അദബാണ് എല്ലാ വിഷയത്തിലും പാലിക്കേണ്ടത് മുറാഅത്തുൽ ആദാബി ഔലാ മിൻ മുറാഅത്തിൽ അഹ്കാം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാലും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും കൈകാലുകൾ ഇളക്കാതെ ശരീരം ഇളക്കാതെ അവിടെ തന്നെ ഇരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദ് യുഹി വയുമീത് വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് ചൊല്ലണം കൈയും കാലും ഒന്നും ഇളക്കാൻ പറ്റൂല അത് എപ്പോഴാണ് അത് സമീപത്ത് ബാപ്പ അല്ലെങ്കിലാണ് തൊട്ടടുത്തിരിക്കുന്നത് ഉസ്താദ് അല്ലെങ്കിലാണ് തൊട്ടടുത്തിരിക്കുന്നത് സയ്യിദ് അല്ലെങ്കിലാണ് തൊട്ടടുത്ത് ബാപ്പയാണോ നിസ്കരിക്കാനിരിക്കുന്നത് അപ്പോൾ അദബിന്റെ മുന്നിൽ നിയമം വഴിമാറുകയാണ് അതബെന്താണ് ബാപ്പയെ ബഹുമാനിക്കണമെന്നാണ് നിസ്കാരം കഴിഞ്ഞാൽ സുബ്ഹിന്റെയും മഗ്രിബിന്റെയും ശേഷം കൈയും കാലും ഇളക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്റ് ചൊല്ലുമ്പോൾ സമീപത്ത് ഉസ്താദാണ് സമീപത്ത് വലിയൊരു സയ്യിദാണ് ബാപ്പയാണെങ്കിൽ അതാ നിയമം വഴിമാറുന്നു നീ അല്പമൊന്ന് ഇറങ്ങിയിരുന്നേക്കണം അപ്പൊ കയ്യും മുളകി കാലും മുളകി ശരീരവും മുളകി അത് പ്രശ്നമല്ല അദബിനെയാണ് പാലിക്കേണ്ടത് പറഞ്ഞു വരുന്നത് ഈ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നാൽ മുറാഅത്തുല്ലാദാബി ഔലാമിൻ മുറാഅത്തിൽ അഹ്കാം നിയമങ്ങളെ പരിഗണിക്കുന്നതിനേക്കാൾ അദബിനെ പരിഗണിക്കണമെന്നാണ് എന്താണ് അദബ് മയ്യത്ത് നിസ്കരിക്കേണ്ടുന്ന അവകാശി ഈ മരിച്ചു കിടക്കുന്നവന്റെ ബാപ്പ ാണ് അല്ലെങ്കിൽ ബാപ്പയാണ് മരിച്ചത് എങ്കിൽ അതിന്റെ അവകാശി മക്കളാണ്
ഭാര്യയാണെങ്കിൽ ഭർത്താവാണ് എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് നിയമമാണ്. ഏത് ഭാര്യ മരിച്ചാൽ ഭർത്താവ് ഇമാമു നിൽക്കണം, ബാപ്പ മരിച്ചാൽ മക്കൾ ഇമാമു നിൽക്കണം, മക്കള് മരിച്ചാൽ ബാപ്പ ഇമാമു നിൽക്കണം, അത് നിയമമാണ്. പക്ഷേ ആ ജനാസ നിസ്കാരത്തിൽ ഒരു ആലിമുണ്ടെങ്കിൽ ഒരു സയ്യിദുണ്ടെങ്കിൽ നിയമം വഴിമാറുകയാൽ അതബന്താണ്. ആ സയ്യിദിനെ ബഹുമാനിക്കണം, ആ ആലിമിനെ ബഹുമാനിക്കണം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഞാൻ തുടക്കത്തിൽ അതാണ് സൂചിപ്പിച്ചത്. ഓ നബിയേ, അങ്ങയെ പുറകിലാക്കിയിട്ട് അങ്ങയുടെ മുന്നിൽ ഇമാമത്ത് നിൽക്കാൻ പറ്റിയ ഒരു മകൻ അബൂ ഖുഹൈഫ എന്ന എന്റെ ബാപ്പാക്ക് ജനിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്. ഓ അബൂബക്കറേ, അല്ലാഹ് നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ. എന്താ ലോകത്തെ അദബാണ് പഠിപ്പിക്കുന്നത്? ആലിമീങ്ങൾ ഉണ്ടെങ്കിൽ ആലിമീങ്ങളെ മുന്നിൽ പോയി ഇമാമത്ത് നിന്നുകൂടാ, സയ്യിദുണ്ടെങ്കിൽ അവരെ പുറകിലാക്കിയിട്ട് ഇമാമത്ത് നിന്നുകൂടാ. ഞാൻ പറയട്ടെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായിക്ക് അബൂബക്കർ മുസ്ലിയാർ അല്ലാഹുവിനെ തറചേറ്റി കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ഭാര്യ അവരെ ഹയാത്ത് കാലത്ത് വഫാത്തായപ്പോ പാണക്കാട് തങ്ങളെയാണ് ഇമാമത്ത് നിർത്തിയത്. എന്തേ ശംസുൽ ഉലമാക്ക് അറിയാത്തത് കൊണ്ടല്ല ഈ അടുത്ത കാലം ബഹുമാനപ്പെട്ട പേരോടത്രമാണ് തഖാഫിയുടെ ഉമ്മ മരിച്ചപ്പോ. അതാ പണ്ഡിതനല്ലേ, പക്ഷേ ഇമാമത്ത് നിന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളാണ്. അവരെ അലിമീങ്ങളാണ്. അവർക്കറിയാം മതമാണ് പാലിക്കേണ്ടത്, നിയമം മതമിന്റെ മുന്നിൽ വഴിമാറുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വഫാത്തായപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്നിരിക്കുന്നു. സ്വഹാബത്ത് മുഴുവനും അബ്ദുല്ലാഹി ബിൻ ഉമർ എന്ന ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മകൻ അന്വേഷിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ അന്വേഷിക്കുന്നതോ, ഐന സുഹൈബ്, എവിടെ പോയി സുഹൈബ്, എവിടെ പോയി സുഹൈബ്? കൂട്ടത്തിൽ നിന്ന് സുഹൈബിനെ പിടിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മകന് അദാ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട സുഹൈബ് തങ്ങളെ ഇമാമത്ത് നിർത്തുന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ സുഹാബത്ത് സ്വകാര്യം പറഞ്ഞു, എന്തേ അബ്ദുല്ലാഹി ബിൻ ഉമർ അപ്പണി ചെയ്തത്? എന്തേ അബ്ദുള്ള മാറി നിന്നത്? എന്തേ അബ്ദുള്ള ഇമാമത്ത് നിൽക്കാതിരുന്നത്? ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവര് മറുപടി പറഞ്ഞു, ഓ സുഹാബത്തേ, എന്റെ ബാപ്പ ഉമർ ഒരാളെയും ആവശ്യമില്ലാതെ ബഹുമാനിക്കൂല. എന്റെ ബാപ്പ ഉമർ ആവശ്യമില്ലാതെ ഒരാളെ ബഹുമാനവും പറയൂല. അതേ സമയത്ത് എന്റെ ബാപ്പ ഈ സുഹൈബ് തങ്ങളെ സംബന്ധിച്ച് എന്നോട് പലപ്പോഴും ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. ഓ മോനെ, സുഹൈബ് നല്ല വിവരമുള്ള ആളാണ്, നല്ല അറിവുള്ള ആളാണ്. അവരെ മുന്നിൽ നടക്കരുത്, അവരെ മുന്നിൽ ഉച്ചത്തിൽ സംസാരിക്കരുത്, അവരെ ബഹുമാനിക്കണേ എന്ന് എന്റെ ബാപ്പ എന്നോട് പറയാറുണ്ട്. അപ്പൊ എന്റെ ബാപ്പ ബഹുമാനിക്കുന്ന, മാത്രമല്ല എന്റെ ബാപ്പ സുഹൈബിന്റെ നെറ്റിയിൽ ചുംബിക്കുന്നത് കണ്ടിട്ടുണ്ട്, സുഹൈബിന്റെ കയ്യിൽ ചുംബിച്ചത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ബാപ്പ ബഹുമാനം പറഞ്ഞ ആ വലിയ ആലിമായ സുഹാബി ഇമാമു നിൽക്കട്ടെ. ഇത് അദബാണ് കേട്ടോ. ഈ അദബ് എല്ലാ രംഗത്തും പാലിക്കണേ. അദബില്ലാതെ വന്നാൽ അഹങ്കാരം കൂടും, അദബുണ്ടായാൽ വിനയം വരും, വിനയമുണ്ടായാൽ വിജയമുണ്ടാകും. നിങ്ങൾക്കറിയില്ലേ, ഒസാലി ഇമാം പറഞ്ഞു, ഓ ചെറുപ്പക്കാരെ, പ്രായമുള്ളവരെ, ആലിമീങ്ങളെ, ഖതീബന്മാരെ, ഖാദിമാരെ, നിങ്ങൾ വാഴയെ കണ്ട് പഠിക്കണം.
വാഴയെ കണ്ട് നിങ്ങൾ പഠിക്കണം. ഓ ഉമ്മമാരെ, ഞാൻ അമ്മായിയാണ്, ഞാൻ അവളെ ഭർത്താവിന്റെ ഉമ്മയാണ്, ഞങ്ങൾ വലിയ സ്ഥാനമുള്ളവരാണ്, ആരും അഹങ്കരിക്കണ്ട, വാഴയെ കണ്ട് പഠിച്ചോ. എന്തേ, ആറ് മാസക്കാലം ഒരു കർഷകൻ വാഴക്ക് തിന്നാൻ കൊടുത്തു, വാഴക്ക് വെള്ളം വെള്ളം കൊടുത്തു, വാഴക്ക് വളം കൊടുത്തു. അങ്ങനെ വാഴ ഒരു ആറോ ഏഴോ മാസം കഴിഞ്ഞപ്പോ നല്ല വാഴക്കൊല അതാ പുറത്തേക്കിട്ടു, നല്ല വാഴക്കൊല പുറത്തു വന്നു. അപ്പോഴല്ലേ വാഴക്ക് ബഹുമാനമുണ്ടായത്. ആഴ്ചയിൽ ഒരിക്കലായിരുന്നു ഒരു പക്ഷേ ആ കർഷകൻ ആ വാഴയുടെ സമീപത്ത് പോയിരുന്നത്. ഇപ്പൊ വാഴക്കൊല പുറത്തു വന്നപ്പോ കർഷകൻ എന്തും പോകുന്നു, എത്ര പടലയുണ്ട്, നല്ല കനമുണ്ടോ, നല്ല നല്ല ഉഷാറുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി എന്നും പോകുന്നു. അപ്പൊ വാഴ ചിന്തിക്കുകയാണ്, എനിക്കിപ്പോ പവർ കൂടി, എനിക്കിപ്പോ പത്രാസ് കൂടി, ഇപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ വന്നു നോക്കിയാണ്. ഒരു കാലത്ത് പണിക്കാരനായിരുന്നു, ഇപ്പൊ മുതലാളി വരുന്നു, അയാളെ ഭാര്യ വരുന്നു, അയാളെ മക്കള് വരുന്നു, എന്നെ നോക്കുന്നു. അപ്പൊ വാഴ അഹങ്കരിച്ചോ? വാഴ അഹങ്കരിച്ചില്ല, വാഴ വിനയം കാണിക്കുന്നു, വാഴ കുനിഞ്ഞു കുനിഞ്ഞു വരുന്നു. ആ സമയത്ത് മുതലാളി കുറെ കമ്പ് കൊണ്ടുവന്നിട്ട് നീ അങ്ങനെ വിനയം പറ്റ കാണിച്ച് താഴെ വീണാ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് കമ്പും കൊള്ളിയും ഒക്കെ വെച്ചിട്ട് അതാ മുട്ടുകൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? നീ വിനയം കാണിച്ചോ? ആരെങ്കിലും വിനയം കാണിച്ചാൽ അള്ള മുട്ടുകൊടുത്തിട്ട് അവനെ ഉയർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഒരാളും അഹങ്കരിക്കരുത്, വിനയം വേണം. അതബില്ലെങ്കിൽ വിനയമുണ്ടാകൂല, വിനയമില്ലെങ്കിലോ അഹങ്കാരമുണ്ടാകും. നിർത്തട്ടെ. ഞാൻ ചോദിച്ചോട്ടെ, മഞ്ചേശ്വരത്തെ രക്ഷനാണ്, പല ഭാഗത്തും രക്ഷനാണ്. ചോദിച്ചോട്ടെ, എല്ലാ സ്ഥാനാർത്ഥികളും സജീവമാണ്, സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയക്കാരും സജീവമാണ്. അതേ സമയത്ത് അതാ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ അന്തിയുറങ്ങുന്ന കുറെ നാടോടി പെണ്ണുങ്ങളുണ്ട്. കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ അന്തിയുറങ്ങുന്ന കുറെ നാടോടി പെണ്ണുങ്ങളുണ്ട്. അവർക്ക് അവിടെ നാടെവിടെയാണ് അറിയില്ല, അവരെ കുടുംബം ഏതാണെന്ന് അറിയില്ല, അവർക്ക് ഐഡന്റിറ്റി കാർഡ് ഇല്ല, അവർക്ക് റേഷൻ കാർഡ് ഇല്ല, അവർക്ക് വോട്ട് ബാങ്കിൽ പ്രത്യേക സ്വാധീനമില്ല. അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനും അവരെ പരിഗണിച്ചില്ല, ഒരു രാഷ്ട്രീയക്കാരനും അവർക്ക് കൈകൊടുത്തില്ല, ഒരു സ്ഥാനാർത്ഥിയും അവർക്ക് കൈകൊടുത്തില്ല. എന്തേ കാരണം? അവർക്ക് വോട്ട് ബാങ്കിൽ സ്വാധീനമില്ല, അവർക്ക് ഐഡന്റിറ്റി കാർഡ് ഇല്ല, അവർക്ക് റേഷൻ കാർഡ് ഇല്ല. എന്നാലും ഞാൻ ചോദിച്ചോട്ടെ മുഅ്മിനീങ്ങളെ, ഇങ്ങനെയുള്ള നാടോടികളായ പെണ്ണുങ്ങള്, ആരോരുമില്ലാത്ത നാടോടി പെണ്ണുങ്ങള് അള്ളാന്റെ ഭൂമിയില് ഒരിഞ്ച് ഭൂമി സ്വന്തമെന്ന് പറയാൻ അവർക്കില്ലല്ലോ. പക്ഷേ അവരും മരിച്ചപ്പോ അള്ളാന്റെ ഭൂമിയിൽ ഒരിഞ്ച് ഭൂമിയില്ലാത്തവരാണെന്ന് പറഞ്ഞ്, റേഷൻ കാർഡ് ഇല്ലാത്തവരാണെന്ന് പറഞ്ഞ്, ഐഡന്റിറ്റി കാർഡ് ഇല്ലാത്തവരാണെന്ന് പറഞ്ഞ് അവര് മരിച്ചപ്പോ അവരെ മയ്യത്ത് ഏതെങ്കിലും മരക്കൊമ്പിൽ കെട്ടിത്തൂക്കിയത് കേട്ടവരുണ്ടോ? അവര് മരിച്ചപ്പോ അവരെ മയ്യത്ത് ആരുമില്ലെന്ന് പറഞ്ഞിട്ട് സമുദ്രത്തിൽ വലിച്ചെറിഞ്ഞത് അറിഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ ും അള്ളാന്റെ ഭൂമിയിൽ അവര് മരിച്ചാല് കിടക്കാൻ അള്ളാഹു താല അവർക്ക് ആറടി മണ്ണ് കൊടുത്തില്ലേ? പറഞ്ഞു വന്നത് വലിയ അഹങ്കാരിയായ മൽഊൻ ഫിർഔൻ, ലോകം കണ്ടവൻ ഈ അഹങ്കാരിയാണ്. അവനങ്ങ് ചത്തു വീണപ്പോ പറയട്ടെ, വലിയ ഭൂടമയാണ്, വലിയ സ്വത്തിൻ്റെ ഉടമയാണ്,
വലിയ സമ്പത്തിന്റെ ഉടമയാണ്. പക്ഷേ 3000 ചില്ലാണം വർഷക്കാലം ചെങ്കടലിൽ അവന്റെ ശരീരം കിടന്നിട്ട്. ഞാൻ ചോദിച്ചോട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ തേക്കടിയിൽ ബോട്ടപകടമുണ്ടായപ്പോ ഇന്നലെ വെള്ളത്തിൽ പോയ മയ്യത്തിന്ന് കിട്ടിയപ്പോ പല മയ്യത്തിനും മൂക്കില്ല, പല മയ്യത്തിനും കണ്ണില്ല, പല മയ്യത്തിനും കയ്യില്ല, പല മയ്യത്തിനും കാലില്ല. അതേ സമയത്ത് 3000 വർഷം ചെങ്കടലിൽ കിടന്നിട്ട് ഫറോവയുടെ ശരീരം ഒരു തിമിംഗലത്തിനും വേണ്ട, ഒരു ചെരൽ മുറി അതാ പരൽ മത്സ്യത്തിനും അവന്റെ ശരീരം വേണ്ട, ഒരു സമുദ്ര ജീവികൾക്കും വേണ്ട. 3000 വർഷം കഴിഞ്ഞ് സമുദ്രത്തിൽ നിന്ന് അവന്റെ ജഡമെടുത്ത് കൊണ്ടുവന്നിട്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ അന്തിയുറങ്ങുന്ന നാടോടി പെണ്ണുങ്ങൾക്ക് ആരോ അറിവില്ലെന്ന് പറഞ്ഞ് റേഷൻ കാർഡില്ലാത്തതിന്റെ പേരില്, ഐഡന്റിറ്റി കാർഡില്ലാത്തതിന്റെ പേരില് അവര് മരിച്ചപ്പോ അവരെ അടക്കം ചെയ്യാൻ മറവ് ചെയ്യാൻ അവർക്ക് 6 മണ്ണ് കൊടുത്ത അല്ലാഹ് ധിക്കാരിയായ ഫറോവയുടെ ശരീരം മറവ് ചെയ്യാൻ അല്ലാഹന്റെ ഭൂമിയില് 1 ഭൂമി അല്ലാഹ് കൊടുത്തില്ല. ഇന്നും അതാ ഈജിപ്തിലെ മ്യൂസിയത്തിലെ അവനിങ്ങനെ നിവർന്ന് കിടക്കുന്നു. ചരിത്ര വിദ്യാർത്ഥികൾ അവനെ കാണാൻ ക്യൂ നിൽക്കുന്നു. അല്ലാഹന്റെ ഭൂമിയില് 1 ഭൂമി അല്ല കൊടുത്തിട്ടില്ല അവനെ മറവ് ചെയ്യാൻ. എന്തിനാണ് ആയ നിന്റെ ശേഷം വരുന്ന അതവില്ലാത്ത വിനയമില്ലാത്ത സർവ അഹങ്കാരികൾക്കും ഒരു പാഠമാകാൻ അല്ലാഹു കിടത്തിയതാണ്. അതുകൊണ്ട് പറയുന്നു പാഠം 1, അദബുൽ ജീവിതത്തിലുടനീളം പകർത്തണമെന്ന്. ആദ്യമായി എന്നോടും രണ്ടാമതായി നിങ്ങളോടും വസീയത്ത് ചെയ്ത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മജ്‌ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന സയ്യിദവർഗളെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരട്ടെ.